ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രത്തോളം എക്സ്പെൻസ് ഇൻക്രീ ചെയ്തിട്ടുള്ള കാര്യം. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് 54,000 രൂപ, ഡയറക്റ്റ് വേജസ് 45,000, ദെൻ ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 37,800 രൂപയാണ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ ഒരു പർട്ടിക്കുലർ ജോബ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് അതിനെക്കുറിച്ചാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് 9,000 രൂപയും ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 7,425 രൂപയും. ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ജോബ് ക്യാരി ചെയ്തപ്പോൾ ആ കമ്പനിക്ക് ഉണ്ടായ ഓവർ ഹെഡ് എക്സ്പെൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിൽ, ഡയറക്റ്റ് ലേബറിൻ്റെ ബേസിലും, അതേപോലെ തന്നെ പ്രൈം കോസ്റ്റിൻ്റെ ബേസിലും നമ്മളിവിടെ ഓവർ ഹെഡ് എക്സ്പെൻസ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമുക്കാദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിൽ എത്രത്തോളം ഓവർ ഹെഡ് എക്സ്പെൻസ് ഇൻക്രീ ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് വഴി എത്രയാണ് ഓവർ ഹെഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഡയറക്റ്റ് മെറ്റീരിയൽ, മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ്. ഇപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഈ കമ്പനിയിൽ എത്രയാണ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ, അതിൻ്റെ പെർസെൻറ്റേജ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഈ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എത്ര ശതമാനമാണ് ഫാക്ടറി ഓവർഹെഡ് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം പെർസെൻറ്റേജ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിലെ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് യൂസ് ചെയ്തത്, ആ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ അവർ ക്വസ്റ്റ്യനിൽ എത്രയാണെന്ന് കറക്റ്റ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് എത്രയാണെന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് ഈ ഒരു ആ ഒരു വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 37,800 രൂപയാണ്. 37,800 രൂപ ഡിവൈഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 54,000 രൂപയാണ്. 54,000 ഇൻറ്റു 100. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 70%. അതായത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ 70% ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് കമ്പനി ഏറ്റെടുത്തപ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ജോബ് കമ്പനി നടത്തിയപ്പോൾ, കമ്പനി ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് 9,000 രൂപയാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ന്യൂ ജോബ് അതെന്ന് പറഞ്ഞത് 9,000 രുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ എത്രത്തോളം ഓവർഹെഡ് എക്സ്പെൻസ് ആണ് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തതിൻ്റെ ബേസിൽ കമ്പനിക്ക് ഇൻക്രീസ് ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഓവർഹെഡ് ചാർജബിൾ ടു ദ ജോബ് എന്ന് പറയുന്നത് ഈ 9,000 രൂപയുടെ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തതിൻ്റെ 70% നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതായത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എത്ര ശതമാനമാണ് ഫാക്ടറി ഓവർഹെഡ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താണ് 70%. ഇപ്പോൾ പുതിയ ഒരു ജോബ് ചെയ്തപ്പോൾ കമ്പനിക്ക് യൂസ് ചെയ്യേണ്ടി വന്ന ഡയറക്റ്റ് മെറ്റീരിയൽ 9,000 രൂപയുടെ ഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ 70% ആയിരിക്കും ഈ പറയുന്ന ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 9,000 × 70%, അതായത് 6,300 രൂപയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡ് വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓവർഹെഡ് എക്സ്പെൻസ്. അപ്പോൾ അടുത്തത് നമ്മൾ ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് മെത്തേഡ് വഴി എത്രയാണ് ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഹെഡിങ് കൊടുക്കാം ഡയറക്റ്റ് ലേബർ മെത്തേഡ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതായത് എത്ര മണിക്കൂറാണ് ലേബർ അവേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ടൊന്നും പറയുന്നില്ല.
ഇപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഡയറക്റ്റ് വേജിൻ്റെ എത്ര ശതമാനമാണ് ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ ഡയറക്റ്റ് വേജസ്. ഇപ്പോൾ ഡയറക്റ്റ് വേജസിൻ്റെ എത്ര ശതമാനമാണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി ഓവർ ഹെഡ് ഫാക്ടറി overhead divided by direct wages into 100. ഇപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതായത് 37,800 രൂപയാണ്. ഇപ്പോൾ 37,800 divided by direct wages എന്ന് പറയുന്നത് 45,000 രൂപയാണ്. 45,000 ഇൻറ്റു 100. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 84% ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഡയറക്റ്റ് വേജിൻ്റെ 84% ഈ ഒരു ഫാക്ടറി ഓവർ ഹെഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട പുതിയൊരു ജോബിന് കമ്പനി എത്ര വേജാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഡയറക്റ്റ് wages paid for new job. New job. അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 7,425 രൂപയാണ്. 7,425 രൂപ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഓവർ എക്സ്പെൻസ് കണ്ടുപിടിക്കാം. ഈ ഒരു 7,425 രൂപയുടെ 84% ഓവർ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ഹെഡ് ചാർജബിൾ ടു ദ ജോബ്. ഇപ്പോൾ ഡയറക്റ്റ് വേജ് പുതിയൊരു ജോബിന് ഡയറക്റ്റ് വേജ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 7,425 ആണ്. 7,425 ഇൻറ്റു എത്ര ശതമാനമാണ്? 84% ഈ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 7,425 84%. അതായത് 6,737 രൂപയാണ് ഓവർ ഹെഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഈ ഡയറക്റ്റ് ലേബർ മെത്തേഡ് വഴി. ഇനി അടുത്തത് നമ്മൾ പ്രൈം കോസ്റ്റ് മെത്തേഡ് വഴിയും ഈ ഓവർ ഹെഡ് എക്സ്പെൻസ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഹെഡിങ് കൊടുക്കാം പ്രൈം കോസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ പ്രൈം കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതായത് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂം, നോർമലി കമ്പനി യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 54,000 ആണ്. 54,000 പ്ലസ് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 45,000. ഇപ്പോൾ കമ്പനിയുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 99,000 ആണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫാക്ടറി ഓവർ ഹെഡ് എക്സ്പെൻസ് ഈ പ്രൈം കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ഓൺ പ്രൈം കോസ്റ്റ് അതെന്ന് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡിനെ കൊണ്ട് ഈ പ്രൈം കോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടും. ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് 37,800 രൂപയാണ്. 37,800 ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു 99,000 ആണ് ഇൻറ്റു 100. അതെന്ന് പറയുന്നത് 38.18% ഈ പറയുന്ന പെർസെൻറ്റേജ്. അതായത് പ്രൈം കോസ്റ്റിൻ്റെ 38.18% ഈ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിൽ പുതിയൊരു ജോബ് കമ്പനി നടത്തിയപ്പോൾ കമ്പനിക്ക് എത്രത്തോളം ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടായി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ ബേസിൽ എത്രത്തോളം ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെയും പ്രൈം കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം
പുതിയ ഒരു ജോബിന് കമ്പനിക്ക് കൂടുതലായിട്ട് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേസും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എത്ര പ്രൊപ്പോർഷനാണ് ഈ പറയുന്ന ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് പ്ലസ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ പുതിയ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് 50,000 രൂപയാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് വേജസ് കമ്പനി പേ ചെയ്തിരിക്കുന്നത് 7,425 രൂപ. അപ്പോൾ നമ്മളിത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 16,425 രൂപ കിട്ടും. 16,425 രൂപ. ഇനി നമുക്ക് ഇത് എത്രയാണ്, അതായത് എത്രയാണ് ഓവർഹെഡ് ചാർജ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ കണ്ടുപിടിക്കാം. ഓവർഹെഡ് ചാർജബിൾ എന്ന് പറയുന്നത് ഈ ഒരു തുകയുടെ, ഈ ഒരു പ്രൈം കോസ്റ്റ് 16,425 38.19% അതായത് 16,425 × 38.19% 6,272 രൂപ 71 പൈസ.